ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ അരുൺ. പ്രധാന വാർത്തകൾ. സംയോജിത ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് രാജ്യത്ത് ഇന്ന് തുടക്കം. 81 കോടിയിലേറെ ഗുണഭോക്താക്കൾക്ക് സൌജന്യമായി ഭക്ഷ്യധാന്യം വിതരണം ചെയ്യും. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ ഭൌതികദേഹം വ്യാഴാഴ്ച സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ സംസ്കരിക്കും. ലോകം പുതുവർഷത്തെ ആവേശത്തോടെയും പ്രതീക്ഷയോടെയും സ്വാഗതം ചെയ്തു. പുതുവർഷത്തിൽ സംസ്ഥാനത്ത് 8 മരണം. നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ലൈബ്രറികൾക്ക് വലിയ പങ്കുവഹിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവം മറ്റന്നാൾ തുടങ്ങും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പുതിയ സംയോജിത ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. പദ്ധതി പ്രകാരം അന്ത്യോദയ അന്നയോജന കുടുംബങ്ങൾക്കും മുൻഗണനാ കുടുംബങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് സൌജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ നൽകും. മുൻപ് സബ്സിഡി നിരക്കിൽ ഗുണഭോക്താക്കൾക്ക് നൽകിയിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ പൂർണ്ണമായി സൌജന്യമാക്കിയാണ് പദ്ധതിയിൽ വിതരണം ചെയ്യുന്നത്. ഈ വർഷം 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് പദ്ധതിയിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യും. വർഷം 2 ലക്ഷം കോടിയിലധികം രൂപയുടെ ഭക്ഷ്യ സബ്സിഡി കേന്ദ്ര ഗവൺമെന്റ് വഹിക്കും. രാജ്യത്തെ കോവിഡ് സ്ഥിതി വിലയിരുത്തുന്നതിന് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ പി കെ മിശ്രയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു യോഗം. പ്രധാനമന്ത്രിയുടെ മുൻ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതും കോവിഡ് വാക്സിനേഷനും യോഗം അവലോകനം ചെയ്തു. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ ഭൌതികദേഹം വ്യാഴാഴ്ച സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ സംസ്കരിക്കും. ഇന്നലെ അന്തരിച്ച മാർപ്പാപ്പയുടെ ഭൌതികദേഹം നാളെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് മാറ്റും. 3 ദിവസം മൃതദേഹം അവിടെ സൂക്ഷിച്ച ശേഷമായിരിക്കും അന്ത്യശുശ്രൂഷകൾ ആരംഭിക്കുക. നാളെ രാവിലെ വരെ അദ്ദേഹം താമസിച്ചിരുന്ന വത്തിക്കാനിലെ ചെറിയ ആശ്രമത്തിൽ ഭൌതികദേഹം സൂക്ഷിക്കും. ഈ സമയത്ത് മൃതദേഹം കാണുന്നതിനോ പൊതുപ്രാർത്ഥനയ്ക്കോ അവസരമുണ്ടാവില്ല. ഭൌതികദേഹം സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് മാറ്റിയ ശേഷം പൊതുദർശനത്തിന് വയ്ക്കും. പോപ്പ് എമിറിട്ടസ് ബെനഡിക്ട് 16-ാമന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ജീവിതം മുഴുവൻ സഭയ്ക്കും കർത്താവായ ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾക്കും വേണ്ടി അദ്ദേഹം സമർപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ പറഞ്ഞു. സമൂഹത്തിന് നൽകിയ സമ്പന്നമായ സേവനത്തിന്റെ പേരിൽ അദ്ദേഹം ഓർമ്മിക്കപ്പെടുമെന്നും മോദി പറഞ്ഞു. പോപ്പ് എമിറിട്ടസ് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ വിയോഗത്തിൽ കേരള ജനതയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചു. ഇന്ത്യൻ തത്വശാസ്ത്രത്തെ ആദരിച്ച ആത്മീയ നേതാവായിരുന്നു പാപ്പയെന്ന് ഗവർണർ അനുസ്മരിച്ചു. അൽഫോൺസാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത് ബെനഡിക്ട് മാർപ്പാപ്പയുടെ കാലത്തായിരുന്നുവെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ബെനഡിക്ട് 16-ാമന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. വിയോഗം ലോക വിശ്വാസി സമൂഹത്തിന് വേദനയുണ്ടാക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മികച്ച ദൈവശാസ്ത്ര പണ്ഡിതൻ കൂടിയായിരുന്ന അദ്ദേഹം ഇസ്ലാം ജൂത മതങ്ങളുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാൻ പരിശ്രമിച്ചുവെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ലോകം പുതുവർഷത്തെ വരവേറ്റു. മിന്നുന്ന വെടിക്കെട്ടും സംഗീതവുമായി രാജ്യത്തെ നഗരങ്ങൾ ആഡംബരത്തോടെയും ആവേശത്തോടെയുമാണ് 2023 സ്വാഗതം ചെയ്തത്. സംസ്ഥാനത്തും 2023 വരവേൽക്കാൻ ബീച്ചുകളിലും ഹോട്ടലുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് ആളുകളാണ് ഒത്തുകൂടിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ ജനങ്ങൾക്ക് പുതുവർഷാശംസ നേർന്നു. പുതുവർഷത്തിൽ സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ 8 പേർ മരിച്ചു. ഇടുക്കി കല്ലാർകുട്ടി മയിലാടുംപാറ റൂട്ടിൽ തിങ്കൾക്കാട്ടിൽ ബസ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു. മലപ്പുറം സ്വദേശി മിൽഹാജാണ് മരിച്ചത്. പുതുവത്സര ആഘോഷങ്ങൾക്കായി തിരൂർ വളാഞ്ചേരി റീജിയണൽ കോളേജിൽ നിന്നെത്തിയ വിദ്യാർത്ഥി സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 42 പേർക്ക് പരിക്കേറ്റു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ 15 പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിദ്യാർത്ഥി സംഘം തിരികെ മടങ്ങുന്നതിനിടെ പുലർച്ചെ 1:15 അപകടം. ആലപ്പുഴ തലവടിയിൽ പോലീസ് ജീപ്പ് പിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ മരിച്ചു. ആലപ്പുഴ തണ്ണീർമുക്കം റോഡിൽ തലവടിയിൽ പുലർച്ചെ 3:30 അപകടം. കോട്ടയം സ്വദേശി ജസ്റ്റിൻ, കുമരകം സ്വദേശി അലക്സ് എന്നിവരാണ് മരിച്ചത്. ആലപ്പുഴ DCRB DYSP ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. അപകടസമയത്ത് ഡ്രൈവർ മാത്രമാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത് എന്ന് പോലീസ് പറഞ്ഞു. കോഴിക്കോട് കക്കോടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കക്കോടി സ്വദേശി ബിജുവാണ് മരിച്ചത്. കോഴിക്കോട് കൊയിലാണ്ടി സ്റ്റാൻഡിന് സമീപം ബസ് തട്ടി സ്ത്രീ മരിച്ചു. കൊയിലാണ്ടി സ്വദേശി ശ്യാമളയാണ് മരിച്ചത്. തിരുവല്ല ബൈപ്പാസിൽ ടിപ്പർ ലോറി ബൈക്കിലിടിച്ച് 2 പേർ മരിച്ചു. കുന്നന്താനം സ്വദേശി അരുൺ, ചിങ്ങവനം സ്വദേശി ശ്യാം എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് ബൈക്ക് നിയന്ത്രണം വിട്ടു മറിഞ്ഞ് സൈനികൻ മരിച്ചു. പുളിമാത്ത് സ്വദേശി ആരോമലാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8:30 അപകടം. കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ കൊച്ചിയിലെ സിഫ്റ്റ്നെറ്റ് ഡയറക്ടർക്കും ഉദ്യോഗസ്ഥർക്കുമൊപ്പം അവലോകന യോഗത്തിൽ പങ്കെടുത്തു. മത്സ്യ ഗവേഷണ കേന്ദ്രത്തിലെത്തിയ അദ്ദേഹം വിവിധ വകുപ്പുകളും പരിശീലന സൌകര്യങ്ങളും സന്ദർശിച്ചു.
മത്സ്യ കർഷകർക്കും യുവാക്കൾക്കും നിരവധി പരിശീലന സൌകര്യങ്ങൾ ഗവേഷണ കേന്ദ്രം ഒരുക്കുന്നുണ്ട്. രാജ്യത്ത് ഇന്നലെ 265 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. 98.8% രോഗമുക്തി നിരക്ക്. രാജ്യത്ത് ഇന്നലെ 64,000+ പേർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകി. ഇതുവരെ 220 കോടി 10 ലക്ഷം ഡോസ് വാക്സിൻ വിതരണം ചെയ്തിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 108th ദേശീയ ശാസ്ത്ര കോൺഗ്രസ് മറ്റന്നാൾ നാഗ്പൂരിൽ ആരംഭിക്കും. ശാസ്ത്രവും സാങ്കേതികതയും സുസ്ഥിര വികസനത്തിനും വനിതാ ശാക്തീകരണത്തിനും എന്ന ആശയത്തിലാണ് ശാസ്ത്ര കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 10:30 വീഡിയോ കോൺഫറൻസിലൂടെ ശാസ്ത്ര കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യും. 5 ദിവസത്തെ പരിപാടിയിൽ കുട്ടികളുടെയും കർഷകരുടെയും ഗോത്രവിഭാഗത്തിന്റെയും ശാസ്ത്ര കോൺഗ്രസ് സംഘടിപ്പിക്കുന്നുണ്ട്. നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ലൈബ്രറികൾക്ക് വലിയ പങ്കുവഹിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂരിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ലൈബ്രറികൾ ഇല്ലാത്ത വാർഡുകളിൽ ലൈബ്രറി സ്ഥാപിക്കാൻ ലൈബ്രറി കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തനം നടക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വയോജന സംരക്ഷണം, രോഗി സൌഹൃദ അന്തരീക്ഷമുണ്ടാക്കൽ, കാർഷിക പ്രവർത്തനങ്ങൾ എന്നിവയിലടക്കം ഇടപെടാൻ നല്ല കൂട്ടായ്മകളിലൂടെ സാധിക്കുമെന്നും പിണറായി പറഞ്ഞു. പുതുതായി രൂപീകരിച്ച ലൈബ്രറികളുടെ ഉദ്ഘാടന പ്രഖ്യാപനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. കായികരംഗത്ത് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ആകർഷിക്കുന്നതിന്റെ ഭാഗമായി 5 ലക്ഷം കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ദേശീയ അത്ലറ്റിക് ഫെഡറേഷന്റെ സഹകരണത്തോടെ 5,000 കുട്ടികൾക്ക് പരിശീലനം നൽകാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. കണ്ണൂർ ശ്രീനാരായണ കോളേജ് ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് ഇനി 2 ദിവസം. ഓവറോൾ ചാമ്പ്യൻമാർക്ക് നൽകുന്ന സ്വർണ്ണക്കപ്പ് നാളെ പാലക്കാട്ടുനിന്ന് കോഴിക്കോട്ട് എത്തിക്കും. ഘോഷയാത്രയായി കൊണ്ടുവരുന്ന സ്വർണ്ണക്കപ്പ് ജില്ലാ അതിർത്തിയായ രാമനാട്ടുകരയിൽ ഏറ്റുവാങ്ങുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഘോഷയാത്ര 10 കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് 3 മണിയോടെ മുതലക്കുളം മൈതാനിയിലെത്തും. മന്ത്രിമാരായ വി ശിവൻകുട്ടി, പി എ മുഹമ്മദ് റിയാസ് എന്നിവർ കപ്പ് ഏറ്റുവാങ്ങും. തുടർന്ന് ഘോഷയാത്രയായി തുറന്ന ജീപ്പിൽ മാനാഞ്ചിറ ചുറ്റും. 4 മണിയോടെ മാനാഞ്ചിറ സ്ക്വയറിൽ സ്ഥാപിക്കുന്ന സ്വർണ്ണക്കപ്പ് 6 മണിവരെ പ്രദർശിപ്പിക്കും. പ്രധാന വേദിയായ വിക്രം മൈതാനിയിലെ സ്റ്റേജും പന്തലും ഇന്ന് വൈകിട്ട് സംഘാടക സമിതിക്ക് കൈമാറും. കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. മന്നത്തു പത്മനാഭന്റെ 146th ജയന്തി ആഘോഷങ്ങൾക്ക് പെരുന്നയിൽ തുടക്കമായി. ഇന്നും നാളെയും പെരുന്ന NSS ആസ്ഥാനത്തെ മന്നം നഗറിൽ ആഘോഷങ്ങൾ നടക്കും. രാവിലെ 7 മുതൽ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടക്കുകയാണ്. നാളെയാണ് മന്നം ജയന്തി ദിനം. ജയന്തി സമ്മേളനം ശശി തരൂർ MP ഉദ്ഘാടനം ചെയ്യും. സന്തോഷ് ട്രോഫി ഗ്രൂപ്പ് മത്സരത്തിൽ വൈകിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കേരളം ആന്ധ്രയെ നേരിടും. രാവിലെ മിസോറാം 1-3 ബീഹാറിനെ തോൽപ്പിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി അമ്മയ്ക്കും കുഞ്ഞിനും ഒരുമിച്ച് പരിചരണം നൽകുന്നതിന് മദർ ന്യൂബോൺ കെയർ യൂണിറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ സജ്ജമായി. നാളെ ഉച്ചയ്ക്ക് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. നവജാത ശിശുക്കളുടെ പരിചരണത്തിൽ അമ്മമാരുടെ സാന്നിധ്യം ഉറപ്പാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് MNCU. സംസ്ഥാനത്ത് കഴിഞ്ഞ മാസത്തെ റേഷൻ വിതരണം ഈ മാസം 5 നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചു. റേഷൻ കടകൾ രാവിലെയും വൈകിട്ടുമായി പ്രവർത്തിക്കുന്ന ക്രമീകരണം ഈ മാസവും തുടരും. CPIM നേതാക്കളുടെ ഗൃഹസന്ദർശന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിപാടിയിൽ മന്ത്രിമാരും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. പാർട്ടിയുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും വിശദീകരിക്കാനാണ് ഗൃഹസന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയെന്ന സംഘടനാ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഗൃഹസന്ദർശനമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. CPIM ഒരു മതത്തിനും എതിരല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിന്റെ കൃഷി ടൂറിസം ഭൂപടങ്ങളിൽ ഇടം നേടിയ പൂക്കളുടെ ഉത്സവം പൂപ്പൊലിക്ക് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വൈകിട്ട് തുടക്കമാവും. മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് വേങ്ങേരി നഗര കാർഷിക മൊത്ത വിപണന കേന്ദ്രത്തിൽ സംഘടിപ്പിക്കുന്ന വേങ്ങേരി അഗ്രിഫെസ്റ്റ് നാളെ വരെ നീട്ടി. സന്ദർശകരുടെ തിരക്ക് കൂടിയ സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ NTH ലോഹിത് റെഡ്ഡി ചെയർമാനായ മാർക്കറ്റ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഫെസ്റ്റ് നീട്ടിയത്. സംയോജിത ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് രാജ്യത്ത് ഇന്ന് തുടക്കം. 81 കോടിയിലേറെ ഗുണഭോക്താക്കൾക്ക് സൌജന്യമായി ഭക്ഷ്യധാന്യം വിതരണം ചെയ്യും. ബെനഡിക്ട് 16th മാർപ്പാപ്പയുടെ ഭൌതികദേഹം വ്യാഴാഴ്ച സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ സംസ്കരിക്കും. ലോകം പുതുവർഷത്തെ ആവേശത്തോടെയും പ്രതീക്ഷയോടെയും സ്വാഗതം ചെയ്തു. പുതുവർഷത്തിൽ സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ 8 മരണം. നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ലൈബ്രറികൾക്ക് വലിയ പങ്കുവഹിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.